നമസ്കാരം. വിൽത്തിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു വിദ്യാലയത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വിദ്യാലയം എന്ന് പറഞ്ഞാൽ സാധാരണ ഏതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെയും പോലെയുള്ള ഒരു സ്കൂളാണെങ്കിൽ പോലും ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഞാൻ അറിയാനുള്ള കാരണം റോഡരികിൽ ഈ വിദ്യാലയം സ്ഥാപിച്ചിട്ടുള്ള ഒരു ബോർഡാണ്. പലതവണ അതിന് മുന്നിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിലും പെട്ടെന്നാണ് ഒരു ദിവസം എനിക്ക് ആ ബോർഡിന് താഴെയുള്ള ഒരു പേര് കൂടി സ്ട്രൈക്ക് ചെയ്തത്. അതിൻ്റെ പേരാണ് ഋഷി ക്ഷേത്ര. അപ്പോൾ ആ പേരിലുള്ള കൗതുകമാണ് എന്നെ ഈ ഒരു സ്കൂളിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയൊന്ന് കാണാം. കാസർഗോഡ് ജില്ലയിലെ കുഡ്ലു വില്ലേജിൽ പായിച്ചാൽ എന്ന ഗ്രാമത്തിലാണ് 4.5 ഏക്കർ വിസ്തൃതിയിലുള്ള വിശാലമായ സ്ഥലത്ത് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ പിറകിൽ കാണുന്നതാണ് സ്കൂൾ, ചൈതന്യ വിദ്യാലയ. അതിൻ്റെ ബോർഡിൽ കാണാം ഋഷി മന്ദിരം, ദ ടെമ്പിൾ ഓഫ് ട്രൂത്ത്. അപ്പോൾ ഈ ഒരു പ്രത്യേകത തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ നെയിം ബോർഡിൽ, സ്കൂളിൻ്റെ ബോർഡിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈയൊരു വിദ്യാലയമുറ്റത്ത് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിലുപരി ഈ ഒരു വിദ്യാലയത്തിലെ പഠന രീതിക്കും മറ്റ് പ്രവർത്തനങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല സ്കൂളുകളുണ്ട്, നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ പെടുത്താവുന്നതും, പക്ഷേ അതിലുപരി ചെറിയ ഒരു പ്രത്യേകത ഈ ഒരു വിദ്യാലയത്തിന് ഉണ്ട്. കാരണം ഇവിടുത്തെ ക്ലാസ്സുകളെന്ന് പറയുന്നത് 5 വ്യത്യസ്ത ഭാഷകൾ ഇവിടെ പഠിപ്പിക്കും. അതിൽ സംസ്കൃതം നിർബന്ധമാണ്. മലയാളം, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്, ഇതാണ് ഭാഷാ പഠനം. ഒരു പഠന മികവ് എന്നതിലുപരി കുട്ടികളുടെ മറ്റ് കഴിവുകളും അതിലുപരി അവരുടെ വ്യക്തിത്വ വികസനത്തിലുമാണ് സ്കൂൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. രാവിലത്തെ ക്ലാസ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ 10 മണിക്കാണ് സ്കൂൾ ആരംഭിക്കുന്നതെങ്കിൽ 9:30 വിദ്യാർത്ഥികൾ കൂട്ടമായി വന്ന് അസംബ്ലി, ഇരുന്നുള്ള അസംബ്ലിയാണ്. അതിന് വലിയൊരു ഹാൾ ഇവിടെ സജ്ജമാണ്. അസംബ്ലിയിൽ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളിലെ പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് ഒരു രാവിലെ ഒരു ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികളിലെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ചൈതന്യ ട്രസ്റ്റിന് കീഴിലാണ് ഈ ഒരു വിദ്യാലയം പ്രവർത്തിക്കുന്നത്. വളരെ വിശാലമായ ഒരു സ്ഥലത്ത്, അതിലുപരി ഈ ഒരു സ്കൂളിന് വളരെ വിശാലമായ ഒരു കളിസ്ഥലമുണ്ട്, വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് വലിയൊരു കളിസ്ഥലം. അതിലുപരി ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ പരിധിയിലാണ് വരുന്ന സ്കൂളായിരുന്നു. ഏകദേശം 650 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 2 ബാച്ച് SSLC കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 8-ാം ക്ലാസ് വരെയാണുള്ളത്. ഈ വർഷം CBSEയുടെ അംഗീകാരം കൂടി ഈ ഒരു സ്കൂളിന് ലഭിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാഠ്യവിഷയങ്ങളിലുപരി പാഠ്യേതര വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂളാണ്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഈ വിദ്യാലയത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഉച്ചഭക്ഷണം തന്നെയാണ്. ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും ഇവിടെ ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. കൂടാണ്ട് ഏതെങ്കിലും വിസിറ്റേഴ്സ് ഉച്ചഭക്ഷണ സമയത്ത് ഉണ്ടെങ്കിൽ അവർക്കും ഭക്ഷണം നൽകി വരുന്നുണ്ട്. ഈ ഉച്ചഭക്ഷണത്തിനായി കുട്ടികളിൽ നിന്നും ഫീസായി ഈടാക്കുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പാരൻസും വെൽഫിഷേഴ്സും തന്നെയാണ് ഇവിടുത്തെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിന് തൊട്ടടുത്തായിട്ട് നല്ലൊരു ഗോശാല സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപാട് മരങ്ങൾ, ഇവിടുത്തെ കുട്ടികൾ ഒരുപാട് മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഗ്രൗണ്ടിന് ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് മരങ്ങളുണ്ട്. ഇതിൻ്റെ പിറകിൽ KG ക്ലാസ്സിലെ കുട്ടികൾക്ക് ആയിട്ടുള്ള ഒരു നല്ലൊരു കളിസ്ഥലം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ KG ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒരു 3:30-4 മണിയാകുമ്പോൾ പോവുകയാണെങ്കിൽ പോലും ഉച്ച സമയത്ത് പോലും കുട്ടികളെ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് വിടാം. അത്രയും നല്ലൊരു തണലൊരുക്കിയിട്ട് ഒരുപാട് മരങ്ങൾ ഈ സ്കൂളിന് പിറകുവശത്തായിട്ട് ഉണ്ട്. മുന്നിൽ നല്ലൊരു ലോൺ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ കയറി വരുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും, ചെരുപ്പ് വെക്കാനുള്ള സെപ്പറേറ്റ് റാക്ക്, ഇങ്ങനെ ഒരുപാട് ഭയങ്കര ക്ലീൻനെസ് അല്ലെങ്കിൽ നീറ്റ്നെസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ഭയങ്കര പോസിറ്റീവ് എനർജി. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ കെ ജി ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള കളിസ്ഥലം, ഇത് മരത്തണലിൽ ഇരുന്ന് ഏത് നട്ടുച്ച നേരത്ത് വരെ കളിക്കാൻ പറ്റുന്ന ഒരു കളിസ്ഥലമാണ് ഇത്. നല്ല ഒരുപാട് മരങ്ങളുടെ ഇടയിലുള്ള കളിസ്ഥലമാണ് ഇത്. കെ ജി ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ഈ കളിസ്ഥലം. വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളാണ് ഇത്. സ്കൂളിന് പുറത്ത് ഒരുപാട് മരങ്ങളും പൂച്ചെടികളും ഒക്കെ ഉണ്ട്. കുട്ടികൾ വച്ച് പിടിപ്പിച്ച മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ സ്കൂളിനകത്ത് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അധികൃതരുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും വളരെ രസകരമായിട്ട് തന്നെ ഈ ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പഠിത്തത്തോടൊപ്പം മറ്റു കാര്യങ്ങളിലും മികവ് പുലർത്താനും അതിലുപരി അവരുടെ കഴിവുകൾ വളർത്താനും വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ തന്നിലെ പേഴ്സണാലിറ്റി പുറത്തു കൊണ്ടുവരാനും നല്ലൊരു മനുഷ്യനായി മാറ്റാനും ശ്രമിക്കുകയാണ് ഈ ഒരു സ്കൂളിലെ അധികൃതരും അധ്യാപകരും. കുട്ടികളുടെ യാത്രാ സൗകര്യത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട. സ്കൂളിൻ്റെ തന്നെ ബസ്സുകൾ ലഭ്യമാണ്. ഓരോരുത്തരെയും വീട്ടിലേക്ക് എത്തിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷിതമായി തന്നെയാണ് വിദ്യാർത്ഥികളുടെ യാത്രയും സ്കൂൾ അധികൃതർ ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 65 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അധ്യാപക അനധ്യാപക തസ്തികകളിലായി 65 ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള സുരക്ഷയും വിദ്യാർത്ഥികളുടെ മേൽനോട്ടം മുഴുവനും ഓരോ ജീവനക്കാരും സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഋഷി മന്ദിരത്തിലെ ചൈതന്യ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. വളരെ മനോഹരമായ സ്കൂളും അതിൻ്റെ ചുറ്റുപാടും അതിലുപരി പഠന രീതിയും പാഠ്യേതര വിഷയങ്ങളുടെ മികവും ഒക്കെ കൊണ്ട് വളരെയധികം വ്യത്യസ്തമായ ഒരു സ്കൂളാണ്. സാധാരണ വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളാണ്. നമ്മുടെ റോഡ് സൈഡിൽ നിന്നും ഹൈവേയിൽ നിന്നും ഒരുപാട് വിട്ടിട്ട് ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതിലുപരി കുട്ടികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കുട്ടികളുടെ പഠന മികവിനോടൊപ്പം അവരുടെ മറ്റ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും പിന്നെ നല്ലൊരു പുരുഷനായി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ട് നാളെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളോ സ്കൂളുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും നമുക്ക് എത്തിക്കാം. ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ ഉണ്ണി ബാലകൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം വിൽത്രിൽ. താങ്ക് യു.